നമസ്തേ. 21st Century മോക്ഷ യോഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സോപ്പും സോപ്പിൻ്റെ ചരിത്രവും. സോപ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ നിരവധി ടൈപ്പ് സോപ്പുകൾ നമുക്ക് അറിയാം. കൂടാതെ വാഷിംഗ് സോപ്പുകളും അതുപോലെ തന്നെ വാഷിംഗ് പൗഡറും വാഷിംഗ് മെഷീനും ഉപയോഗിക്കാവുന്ന നിരവധി കമ്പനികളുടെ പ്രത്യേക പൗഡറുകളും എല്ലാം നമുക്ക് അറിയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മളത് ഉപയോഗിക്കുന്നവരാണ്. സോപ്പിൽ, കുളി സോപ്പിൽ നിരവധി കമ്പനികളുണ്ടെന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിൽ തന്നെ എത്രയോ ഇനം സോപ്പുകൾ ഉണ്ട്. എന്നാൽ ലോകാടിസ്ഥാനത്തിലുള്ള സോപ്പുകൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ സോപ്പുകൾ ഇല്ല എന്നതാണ് സത്യം. നല്ല ക്വാളിറ്റിയുള്ള സോപ്പുകളിൽ മാത്രമേ സോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങൾ ഇനിയെങ്കിലും സോപ്പുകൾ എടുത്ത് നോക്കുക, സോപ്പ് എന്ന് എവിടെയെങ്കിലും അതിൽ എഴുതിയിട്ടുണ്ടോ എന്ന്. അതായത് നിശ്ചിത ക്വാളിറ്റി ഗ്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ സോപ്പ് എന്ന് എഴുതാൻ പാടുകയുള്ളൂ. പലപ്പോഴും ഇന്ത്യൻ സോപ്പുകളിൽ 75% സോപ്പുകളിലും സോപ്പ് എന്ന എഴുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇനി ബേബി സോപ്പുകൾ നിരവധിയുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന, നമ്മൾ ആദ്യമൊക്കെ കേട്ടിട്ടുള്ള ജോൺസൺ ബേബി സോപ്പ് മുതൽ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള സോപ്പുകൾ മുതൽ, മുകളിലോട്ട് നിരവധിയായ കമ്പനികൾ അവൈലബിളാണ്. ഹിമലയ സോപ്പുണ്ടെന്ന്, അതുപോലെ തന്നെ മറ്റ് നിരവധി കമ്പനികളുമുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാന ബേബി സോപ്പുകളിലൊന്നാണ് സെബാമെഡ് എന്ന് പറയുന്ന കമ്പനി. ആ സെബാമെഡാണ് ജർമ്മനിയിൽ നിന്ന് ഇറക്കുന്ന സോപ്പുകളിൽ, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും നല്ല സോപ്പുകളിലൊന്ന്. ക്വാളിറ്റി വൈസ് ആണെങ്കിലും വളരെ കോസ്റ്റ്ലി ആണത്, ക്വാളിറ്റിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സോപ്പാണ് സെബാമെഡ്. അത് കുട്ടികൾക്ക് വേണ്ടി ഇറക്കുന്ന സോപ്പാണ്. കണ്ണുനീര് വരാതിരിക്കാൻ, അതായത് കണ്ണിലേക്ക് ആയാലും എരിവൊന്നും വരില്ല, അങ്ങനെയൊക്കെ വളരെ ശാസ്ത്രീയമായി തയ്യാറാക്കിയത് കൂടിയാണ് സെബാമെഡ് എന്ന് പറയുന്ന സോപ്പ്. നിരവധി സോപ്പുകളുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ആ ചരിത്രം എന്താണ്? അപ്പം നമ്മുടെ കുളിയുമായി ബന്ധപ്പെട്ടതാണല്ലോ സോപ്പ്. ഇന്നിപ്പോൾ കൊറോണ കാലമായപ്പോൾ കൈ കഴുകാൻ ഏറ്റവും കൂടുതൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പായാലും മറ്റു രീതിയിലാണെങ്കിലും ഡെറ്റോളാണെങ്കിലും ഡെറ്റോൾ സോപ്പുകളാണെങ്കിലും ഒക്കെ നമ്മൾ പല രീതിയിൽ കൈ കഴുകുക, വൃത്തിയാക്കുക എന്നൊരവസ്ഥ നമ്മളുടെ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ അല്പം വർദ്ധിച്ചു. അപ്പോൾ ശുചിത്വബോധവുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ സോപ്പുകൾ. ഈ സോപ്പ് കുളിക്കാനായാലും കൈ കഴുകാനാണെങ്കിലും മറ്റ് പലതരത്തിലുള്ള വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഇന്ന് ഭൂരിഭാഗം രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് അല്പം 5-star, 7-star ലക്ഷറി ഹോട്ടലുകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ 3-star, 4-star ഹോട്ടലുകളിൽ പോലും, അവിടെയെല്ലാം ലിക്വിഡ് സോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് സോപ്പിൽ വളരെ ചെറിയ ക്യാപ്സ്യൂൾ പരിവത്തിൽ, ആ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി വച്ചിരിക്കുന്ന സോപ്പുകളാണ് ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഉപയോഗിക്കാവുന്ന അളവേ അതിലുണ്ടാവുള്ളൂ. 1-ോ 2-ോ നേരം ഉപയോഗിക്കാനുള്ള അളവുണ്ടാവും. അത് കഴിഞ്ഞ് അതിനെ യൂസ് ആൻഡ് ത്രോ മെത്തേഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ വേറെ ആരും തന്നെ അത് ഉപയോഗിക്കില്ല. അതുവഴി ഉണ്ടാകുന്ന സ്കിൻ പ്രോബ്ലങ്ങളെല്ലാം ഒഴിവാക്കാനും സാധിക്കും. നല്ലൊരു രീതി തന്നെയാണ്. നമ്മുടെ സംസ്കാര പ്രകാരമൊക്കെ ഒരു വീട്ടിൽ ഒരു സോപ്പ് കൊണ്ട് എല്ലാവരും കുളിക്കുന്നവരാണ് ഇന്ത്യൻ സംസ്കാര പ്രകാരം ഭൂരിഭാഗം ആളുകളെങ്കിലും, ഇന്ന് കുറേയൊക്കെ അതിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു. സോപ്പുകൾ സെപ്പറേറ്റ് വെക്കാൻ തുടങ്ങി. ഒന്നിച്ച് വയ്ക്കുമ്പോൾ വലിയൊരു ഗുണം എന്താണെങ്കിൽ ആളുകൾ തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടാവും, ഈ സ്വാർത്ഥത കുറെ ഒഴിവാവും. പക്ഷേ സോപ്പിൻ്റെ കാര്യത്തിലും തോർത്തുമുണ്ടിൻ്റെ കാര്യത്തിലൊക്കെ അത് വെവ്വേറെ വയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നതാണ് സത്യം. അല്ലെങ്കിൽ നമ്മുടെ എന്താ ഡെർമറ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അത് കാരണമാകും. അപ്പോൾ ശുചിത്വബോധമാണ് ഇവിടെ പ്രധാനം. നമ്മുടെ ശരീരം വൃത്തിയായി സംരക്ഷിക്കാൻ വേണ്ടി പണ്ടാളുകൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ചെറുപയറു പൊടികളുടെ സ്ഥാനമല്ല ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെറുപയറു പൊടിയാണ് ഏറ്റവും ഗുണകരം. പക്ഷേ നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ പലപ്പോഴും ഇതൊന്നും സാധിക്കില്ല എന്നത് മറ്റൊരു സത്യമാണ്. അവിടെയാണ് ഈ സോപ്പിൻ്റെ ഇൻവെൻഷൻ സാധ്യമാവുന്നത്. എന്നാൽ സോപ്പിൻ്റെ ഇൻവെൻഷനിൽ
ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനോ ഒന്നും കാര്യമായി ഒന്നും പറയാനില്ല. ഞാൻ കണ്ടുപിടിച്ചതാണെന്ന് അവകാശപ്പെടുന്നില്ല. മറ്റ് ടി വിയോ കമ്പ്യൂട്ടറോ കണ്ടുപിടിച്ചതുപോലെ സോപ്പ് ഞാൻ കണ്ടെത്തിയതാണെന്ന് ആരും ചരിത്രത്തിലെവിടെയും അങ്ങനെ രേഖപ്പെടുത്തിയതായി കാണാനില്ല. അപ്പോ ഈ ശുചിത്വബോധത്തിന്റെ ബോധത്തിൽ നിന്നാണ് സോപ്പിന്റെ ജനനം. അത് പ്രാചീന ജർമ്മൻ ഭാഷയിൽ സാപ്പോ എന്ന വാക്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന സോപ്പ് എന്ന പദം ഉണ്ടായത്. അപ്പോൾ ജർമ്മനിയാണ് ഇതിൻ്റെ ഒരു, അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സംസ്കാരം എവിടെ നിന്നുണ്ടായി? ബാബിലോണിയൻ സംസ്കാരമാണ് സോപ്പിന് ജന്മം കൊടുത്തത്. ബാബിലോണിയ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഇറാഖ് എന്ന രാജ്യത്താണല്ലോ ഇന്നത്തെ ബാബിലോണിയ, പണ്ടത്തെ ബാബിലോണിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖ് എന്ന രാജ്യത്താണ്. അപ്പോൾ അവിടെയാണ് ഈ ആദ്യമായിട്ട് ഈ സോപ്പ് എന്ന സംസ്കാരം ഉടലെടുക്കുന്നത്. കൂടാതെ ഈജിപ്തിലും ഇത് ഉടലെടുത്തതായൊക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി വെള്ളവും അതുപോലെ തന്നെ ചാരവും എണ്ണയും ഒക്കെ ചേർന്ന ഒരു വസ്തു, എന്തോ ഒരു വസ്തു, അങ്ങനെ ഒരു വസ്തുവോടെ ജനങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നതായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സോപ്പുമായി സാമ്യമുണ്ട്. കാരണം നമ്മൾ ചെറുപയറുപൊടിയോ വാകയോ മറ്റു രീതികളൊക്കെ നമ്മളും നമ്മുടേതായ നാട്ടിൽ ഇന്ത്യയിൽ ഭാരതത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നു. മറ്റു പല രാജ്യങ്ങളിലും അങ്ങനെ ഉപയോഗിച്ചു കാണും. ചൈനയിലും നിരവധി സോപ്പ് ഇത്തരത്തിലുള്ള സംസ്കാരങ്ങൾ അവർക്കും ഉണ്ടായിരുന്നു. ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു കാണും. അതാത് രീതിയിൽ മനുഷ്യൻ കണ്ടെത്തിയ രീതികളുണ്ടായിരിക്കാം. എന്തായാലും ചരിത്രത്തിൽ കൂടുതൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഈ ബാബിലോണിയൻ സംസ്കാരവും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ട് സോപ്പ് എന്നുള്ള സംവിധാനം ഉയർന്നു വന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ വെള്ളവും ചാരവും എണ്ണയും ഒക്കെ ചേർത്തി ഉണ്ടാക്കിയ ആ ഒരു വസ്തു ഉപയോഗിച്ച് ഉപയോഗിച്ച് പിന്നീട് മെല്ലെ മെല്ലെ അതിൽ വ്യാവസായിക വിപ്ലവത്തിന് കാരണമായി. ആ വ്യാവസായിക വിപ്ലവത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന സോപ്പ് എന്ന രൂപമാണെങ്കിലും അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ആണെങ്കിലും ഇതെല്ലാം ഉടലെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ലണ്ടനിലൊക്കെയാണ് ഇത്തരത്തിലുള്ള വ്യാവസായിക വിപ്ലവം നടക്കുന്നത്. വ്യാവസായിക വിപ്ലവത്തോടെ ഈ സോപ്പിൻ്റെ നിർമ്മാണം വ്യാപകമായി. അത് യു കെക്കൊക്കെ ഇതിൽ വളരെയേറെ ബന്ധമുണ്ട്. അവിടെയാണല്ലോ വ്യവസായങ്ങളുടെ 811 എന്ന പേരിൽ അറിയപ്പെടുന്ന 1800 കാലഘട്ടങ്ങളിലൊക്കെ ഇത് വലിയ രീതിയിൽ സോപ്പിൻ്റെ ഇൻവെൻഷൻ, അത് പുതിയ രീതിയിൽ എങ്ങനെ പാകപ്പെടുത്താമെന്നതിൻ്റെ വലിയൊരു വർക്കൊക്കെ നടന്നു. ഇന്ന് നമ്മുടെ പ്രാദേശികമായിട്ട് നമുക്ക് നിരവധി ഹെർബൽ സോപ്പുകളുണ്ട്. ആ ഹെർബൽ സോപ്പുകൾ ഒരു പരിധി വരെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചന്ദ്രിക, അതല്ലെങ്കിൽ എന്താ പറയുക, ഇന്നിപ്പോൾ ഹിമാലയാസ് എന്ന് പറയുന്ന കമ്പനി, അങ്ങനെ കുറേ കമ്പനികൾ അതുപോലെ തന്നെ ഹെർബലായിട്ട് പ്രാദേശികമായിട്ട് പല ഫാക്ടറികളും അവിടെ നന്നായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠനവും ഗവേഷണമൊക്കെ നടത്തിയിട്ട് കുറേയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അവരും പലതരത്തിൽ നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള നിരവധി കമ്പനികൾ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും, വിലയും കുറവായിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള അങ്ങനെ നിരവധി സോപ്പുകൾ ഇന്ന് ലഭ്യമാണ്. ആ സോപ്പുകളെല്ലാം നമുക്ക് ഈ കഥയോട് ചേർത്ത് വെക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നിരവധി ആളുകൾക്കൊരു തൊഴിലിന് അവസരവും ഒരുക്കി ഈ സോപ്പ്, അല്ലെങ്കിൽ സോപ്പ് കമ്പനികൾ, സോപ്പ് യൂണിറ്റുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സാധനങ്ങൾ. എന്തായാലും ഇതിലെല്ലാം ചെറിയ അളവിൽ കെമിക്കൽസ് ഉണ്ട് എന്നതാണ് ഈ ഇത്തരത്തിലുള്ള കെമിക്കൽ സോപ്പുകളുടെ ഒരു പ്രധാന പ്രശ്നം. എന്നാൽ ആയുർവേദിക് സോപ്പുകളിലേക്ക് പോകുമ്പോൾ അതിൽ കമ്പാരിറ്റീവ്ലി കെമിക്കൽസിൻ്റെ അളവ് കുറവാണ്. അതിലും ചെറിയ രീതിയിലൊക്കെ ചേർക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും നല്ല സോപ്പുകളായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിലെ ലക്സ് ഉണ്ട്, എന്നാൽ ഇൻ്റർനാഷണൽ ലക്സ് ഉണ്ട്, ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നത്, സൗദി അറേബ്യയിൽ നിന്നൊക്കെ വരുന്നത്, അത് വളരെ ക്വാളിറ്റിയിൽ വ്യത്യാസം തന്നെയാണ്, പറയാതെ നിവർത്തിയില്ല. അതുപോലെ തന്നെ ഇൻഡോനേഷ്യയിൽ നിന്ന് വരുന്ന നിരവധി സോപ്പുകളുണ്ട്. ഹാർമണി സോപ്പ്, അതുപോലെ തന്നെ ലെർവിയ എന്നൊക്കെ പറയുന്ന കുറേ, ലാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന സോപ്പുകൾ, ഇതൊക്കെ സാമാന്യ ഇന്ത്യൻ ബ്രാൻഡുകളേക്കാൾ എന്തുകൊണ്ടും നിലവാരം കൂടുതലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ക്വാളിറ്റി വൈസ് അത് വളരെ മുന്നിലാണ്. അതിൻ്റെ കാരണം ആ രാജ്യത്തെ ശക്തമായ നിയമങ്ങളായിരിക്കും. പിന്നെ കുറേയും കൂടിയൊക്കെ കള്ളത്തരമില്ലാത്ത ജീവിതം നയിക്കുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്നതും അതിൻ്റെ ഒരു കാരണമാണ്. ഇന്ത്യൻ സോപ്പുകൾ ഭൂരിഭാഗവും തുടക്കത്തിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും. 4-5 ദിവസം കഴിഞ്ഞാൽ അത് കല്ലുപോലെയായി മാറും. അതിനകത്ത്
പുറത്തുണ്ടായിരുന്ന ക്വാളിറ്റി ഉണ്ടാവില്ല എന്നതൊക്കെ നമ്മൾ പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സോപ്പിനെ നന്നായി ശ്രദ്ധിക്കുന്നവർക്ക് അത് ബോധ്യമായിട്ടുണ്ടാവും. ഏതായാലും പെയേഴ്സ് സോപ്പ്, നമ്മൾ ഇന്ത്യൻ ആളുകൾ പിയേഴ്സ് പിയേഴ്സ് എന്ന് പറഞ്ഞു നടക്കുന്ന, യഥാർത്ഥ അതിൻ്റെ ശബ്ദം പെയേഴ്സ് എന്നാണ്, പെയേഴ്സ് സോപ്പ്. അതുപോലെ തന്നെ ക്ലിയോപട്ര സോപ്പ്, ഇതൊക്കെ ലണ്ടൻ ആസ്ഥാനമാക്കി വരുന്ന സോപ്പുകൾ കുറേം കൂടി നിലവാരം കൂടുതലുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ടി എഫ് എം എന്നൊക്കെ പറയുമെങ്കിലും ക്വാളിറ്റി വൈസ് സോപ്പ് എന്ന് എവിടെയും നമ്മുടെ സോപ്പുകളിൽ എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ലോകാടിസ്ഥാനത്തിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ അമേരിക്കൻ നാടുകളിൽ നിന്ന് വരുന്ന സോപ്പുകളിൽ സോപ്പ് എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ടായിരിക്കും. നിശ്ചിത ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സോപ്പ് എന്ന് എഴുതാറുള്ളൂ. അതാണ് മറ്റൊരു വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ കെമിക്കൽ സംവിധാനമെല്ലാം ചേർത്തിക്കൊണ്ട് യൂറോപ്പിൽ ഇത് വിപ്ലവം രൂപപ്പെടുകയും അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സോപ്പിലേക്ക് ഇത് ചുവടുമാറാനൊക്കെ കാരണമായി തീർന്നത്. 1800 കാലഘട്ടത്തിൽ തന്നെ ഈ വിപ്ലവം തുടങ്ങി. 1800 അമേരിക്കയിൽ നിരവധിയായ കമ്പനികൾ, അവരെല്ലാവരും സോപ്പ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള കെമിക്കൽ സോപ്പുകളിലേക്ക് കടക്കുകയും അത് ഇഷ്ടംപോലെ ഉണ്ടാക്കാനും തുടങ്ങി. ഒപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കഴുകാനായുള്ള അല്ലെങ്കിൽ വാഷിംഗ് സോപ്പുകളും നിരവധിയായിട്ട് വിപണിയിൽ വന്നു. പിന്നീട് വാഷിംഗ് പൗഡർ വന്നു, വാഷിംഗ് എന്താ പറയുക, നമ്മുടെ ഹാൻഡ് വാഷ് സംവിധാനങ്ങൾ വന്നു. കൊറോണ കാലത്ത് ഇതെല്ലാം ഇഷ്ടം പോലെ നമ്മൾ ഉപയോഗിക്കാനും തുടങ്ങി. ശുചിത്വബോധത്തിന് വലിയൊരു വർധനവ് ഉണ്ടാവാൻ അത് കാരണമായി. ഗുണകരമായാലും ദോഷമാണെങ്കിലും രണ്ടു തരത്തിലും പറയാം. കാരണം പലപ്പോഴും ഏതൊരു വസ്തു കൊണ്ട് കൈ കഴുകിയാലും ആ വസ്തുവിലെ കുറേ പാർട്ടിക്കിൾസ് നമ്മുടെ കയ്യിൽ അവശേഷിക്കും. അത് നമ്മുടെ അടുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ വായിലേക്ക്, അത് കൈകളോടൊപ്പം നമ്മുടെ വായിലേക്ക് അത് ചെല്ലാൻ കാരണമാവുകയും ഇത് പലപ്പോഴും പലതരത്തിലുള്ള മറ്റ് അസുഖങ്ങൾക്കൊക്കെ കാരണമാവും. ഏത് സബ്സ്റ്റാൻസ് എടുത്ത് യൂസ് ചെയ്താലും ശേഷം പ്ലെയിൻ വാട്ടർ കൊണ്ട് നന്നായിട്ട് കൈ കഴുകണം, കൈ മുക്കി കഴുകണം എന്നതാണ് സത്യം. അത് പലപ്പോഴും നമ്മുടെ ആളുകൾ ചെയ്യാറില്ല. അത് മറ്റ് പല രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഈ സോപ്പ് എന്ന വിഷയത്തിലൂടെ നിരവധിയായ സോപ്പ് കമ്പനികളിലൂടെ ഡവ് സോപ്പ്, ജർമ്മൻ ഡവ് ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ക്ലിയോപാട്ര, ലക്സ് ഇന്റർനാഷണല്, ബിയാൻ ഫ്ലവർ എന്ന് പറയുന്ന ചൈനീസ് നിർമ്മിതമായുള്ള വളരെ നല്ല ക്വാളിറ്റിയുള്ള സോപ്പുണ്ട്. ഇങ്ങനെ നിരവധി സോപ്പുകൾ, നേരത്തെ കുട്ടികൾക്ക് പറഞ്ഞ സെബാമഡ് സോപ്പ്, അതാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും നല്ല സോപ്പ്. പക്ഷെ മറ്റ് പല യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് മറ്റ് പല സോപ്പുകളും അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ. പക്ഷെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്തുകൊണ്ടും സെബാമഡ് തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ അത് വളരെ കോസ്റ്റ്ലിയാണ്. 280 രൂപയ്ക്ക് ഒരു സോപ്പിന് വില വരുന്നുണ്ട്. ജർമ്മനിയുടെ സാധനമാണ്, ജർമ്മൻ സ്റ്റാൻഡേർഡ് അതിനുണ്ടാവും, യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ടാവും എന്നത് പ്രത്യേകതയാണ്. ഏതായാലും ഈ സോപ്പുകളുടെ ചരിത്രം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. നമസ്തേ, അളവ് യു.